ഞാൻ ചൂരൽമലയാണ് താമസം ചൂരൽമല വാർഡിൽ മുൻ മെമ്പറായിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിയോട് കൂടി അവിടുന്ന് ആളുകൾ വിളിക്കുകയാണ് നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയാണ് സിനത്തെവർ ഉരുൾപൊട്ടിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവരെ വിളി കോൺടാക്ട് ചെയ്തു മേപ്പാടിയുള്ള ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ഒരു മൂന്ന് കൂടി വീണ്ടും അവർ വിളിക്കുകയാണ് ഇങ്ങോട്ട് ആരും എത്തിയിട്ടില്ല ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ പെട്ട് കിടക്കുകയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെല്ലാവരും വിളിച്ച് കരുകയാണ് ഭയങ്കര അമ്മയും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് അങ്ങനെ വിളിച്ചു പിന്നെ മേപ്പാടിയിലുള്ള ആളുകൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ താങ്ങിലൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ മരം വീണതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടെത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ രണ്ടാമത്തെ പൊട്ടലും വന്നപ്പോൾ ആളുകൾ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എൻ്റെ വീട്ടിലേക്കൊക്കെ ഭയങ്കര ഭീകരമായ സൗണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ കൂട്ടി ഞങ്ങൾ തൊട്ട് മേലുള്ളൊരു വീട്ടിൽ കയറിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി രാവിലെ അവിടുന്ന് പിന്നെ വിളിച്ചു ഇവിടെ നിലവിലുള്ള ഒരു മിനി എന്ന് പറഞ്ഞ മെമ്പർ വിളിച്ചു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വര വരണം എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ അതിൽ പെട്ട് കിടക്കുകയാണ് അവിടെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശൈജേച്ചി അവിടെ ഉണ്ടല്ലോ ഷൈജേച്ചി എത്തുമെന്ന് പറഞ്ഞു പിന്നെ ഉച്ചായപ്പോൾ ഷൈജേച്ചി എന്നെ വിളിച്ചു സീനത്തെ ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബോഡികളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ ശരിക്കുള്ള ഒരു ഏതാണ്ടുള്ളൂ ബാക്കിയൊക്കെ വികൃതമായ രൂപങ്ങളാണ് ഞങ്ങൾ മുടി അതേപോലെ നെറ്റി നെറ്റിയിലുള്ള അടയാളം ഓർണമെൻറ്റ്സ് കാലിൻ്റെ നഖം കൈയിൻ്റെ നഖം ഒക്കെ കണ്ടിട്ട് രണ്ടാളും കൂടെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ബന്ധുക്കളെ വിളിക്കുന്നത് ബന്ധുക്കളെ വിളിച്ച് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവരോട് പറയുമ്പോൾ അവർ ചില ആളുകൾ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയായിരുന്നു കാരണം അത്രയും നമ്മൾ കൂടെ ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയി നമ്മളെ ഫാമിലിനെ ബാധിച്ചിട്ടില്ലെങ്കിലും മറ്റു കുടുംബക്കാരെയും അതേപോലെ ഞങ്ങളുടെ കൂടെ നടന്ന ആളുകളെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന സഹപ്രവർത്തകരടക്കം അതിൽ പെട്ടുപോയി പക്ഷേ ആരെയും നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ബന്ധുക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഡെയിലി കാണുന്ന ആളുകളും ഇടപഴകുന്ന ആളുകളും ആയതുകൊണ്ട് അങ്ങനെ കൺഫേം ചെയ്ത ബോഡികളാണ് അപ്പോൾ എന്നിട്ടും ഞങ്ങൾക്ക് കുറച്ചാളുകളെ പോത്തുകല്ലിൽ നിന്നും വന്ന ബോഡികൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്തായാലും ആ ഒരു സമയത്ത് പിടിച്ചു നിന്നു വേറെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറൊരാളില്ല എന്നുള്ള രീതിയിൽ മറ്റു ബന്ധുക്കൾക്കൊന്നും അത് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഈ സമയം വരെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതേപോലെ ഇനിയിപ്പോൾ ഇവരെ പുരനധിവാസമാണ് വലിയൊരു പ്രശ്നം ഒരു ഒന്നിച്ച് ഇവർക്കൊരു ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നമ്മളെ മുന്നിലുള്ള മാർഗം ഇതുപോലൊരു ദുരന്തം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് പുത്തുമല പ്രളയമൊക്കെ നമ്മൾ നേരത്തെ ആളുകളെ മാറ്റിയത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി അന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇതേപോലെ വലിയൊരു ദുരന്തം വരുമായിരുന്നു പത്ത് മുന്നൂറ് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അന്ന് നമ്മളത് മാറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ള മെമ്പറൊക്കെ നഷ്ടപ്പെട്ടു അവരെ തലേ ദിവസം വൈകുന്നേരം ഞാൻ വിളിച്ചു രാത്രി വിളിച്ചിട്ട് അവർ പറഞ്ഞു ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാമായിരുന്നു അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇത്രയും ആളുകളെയും കൊണ്ട് അവരുടെ കുടുംബം ഒന്നിച്ച് എട്ട് ആളുകൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഇവരെയും കൊണ്ട് എങ്ങോട്ട് സീനത്തെ മാറും എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ വീടിൻ്റെ മേല കയറി നിന്നിട്ടാണ് മേലെയാണ് ഞങ്ങളുള്ളത് താഴെ വെള്ളം കയറിയാലോ എന്ന് പറഞ്ഞിട്ട് മേലെയാണ് പക്ഷെ അവരൊക്കെ കുടുംബത്തോടെ പോയി ആ ഒരു അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ ആയിരുന്നു എന്തായാലും ബോഡി പരമാവധി ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് കൂടുതലും മുണ്ടക്കൈക്കാരെ അവർക്ക് കൂടുതലും അറിയായിരുന്നു അപ്പോൾ ചൂരൽ ഭാഗം അങ്ങനെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്ത് ഇതുവരെ നിന്നു എന്നിട്ടും കുറേ ബോഡികൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയൊരു സങ്കടം ബാക്കിയാണ് തീർച്ചയായും